ശ്രീ ജോൺ ബ്രിട്ടാസ്, അരവിന്ദ് കെജ്രിവാൾ ഇടക്കാല ജാമ്യം നേടിയിരിക്കുന്നു സുപ്രീം കോടതിയിൽ നിന്നും. ശക്തമായ ഇഡിയുടെ ശക്തിയുക്തം വാദങ്ങളെയൊക്കെ തന്നെ അല്ലെങ്കിൽ വാദങ്ങളാണ് ഈ കോടതിയിൽ ഉയർത്തിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തേക്ക് അരവിന്ദ് കെജ്രിവാൾ ഇടക്കാല ആശ്വാസത്തോടുകൂടി ഇറങ്ങുമ്പോൾ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഈ ആശ്വാസത്തെ? ജയിലിലേക്ക് പോയ കെജ്രിവാളിന്റെ വർദ്ധിതമായ രൂപമാണ് ഇനി ജയിലിന്റെ പുറത്തേക്ക് വരുന്നത്. പതിന്മടങ്ങ് ശക്തനായിട്ടാണ് കെജ്രിവാൾ ജയിൽ മോചിതനാകാൻ പോകുന്നത്. 20 ദിവസത്തെ സ്വാതന്ത്ര്യം ഉള്ളെങ്കിൽ പോലും ആ 20 ദിവസത്തെ സ്വാതന്ത്ര്യം ഒരുപക്ഷെ ഇന്ത്യക്ക് മോഡി ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കാൻ ഉതകുന്ന രീതിയിലേക്ക് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് പറയുന്നത് കേവലപരമായ ഒരു രാഷ്ട്രീയത്തിന്റെ പരിപ്രേക്ഷത്തിൽ നിന്നുകൊണ്ടല്ല. കെജ്രിവാൾ എന്നുള്ള വ്യക്തിക്ക് ഇനി സ്വാഭാവികമായിട്ടും ഡൽഹിയിൽ മാത്രമല്ല, ഹരിയാനയിൽ മാത്രമല്ല, പഞ്ചാബിൽ മാത്രമല്ല, ഇനി തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള ഉത്തരേന്ത്യൻ ഭൂമിയിലൊക്കെ വലിയ ചലനവും സ്വാധീനവും സൃഷ്ടിക്കാൻ കഴിയും. ഇത് ഭയന്നതുകൊണ്ടാണ് BJP സർവ്വസന്നാഹങ്ങളും എടുത്ത് കേവലം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാത്രമല്ല സോളിസിറ്റർ ജനറൽ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും സർവശക്തിയോടെ ഈ ജാമ്യത്തെ എതിർക്കാനുള്ള കാരണവും അതുതന്നെയാണ്. ഇത് സൃഷ്ടിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ വേലിയേറ്റം നിലവിൽ തന്നെ പരിങ്ങലിലായ BJP ഇരട്ടക്ഷതമായി മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ശ്രീ ജോൺ ബ്രിട്ടാസ്, അതായത് ജയിലിലേക്ക് പോയ കെജ്രിവാളിന്റെ രൂപമല്ല തിരിച്ചിറങ്ങുമ്പോൾ എന്ന് പറയുമ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളൊന്നും നടത്താൻ പാടില്ല, കാരണം തിരഞ്ഞെടുപ്പ് വേദികളിലേക്കാണ് പോകുന്നത്. അപ്പോൾ എത്രത്തോളം ഇത് ഒരു വിഷയമാക്കാൻ പരിമിതികൾ ഒരുപാടുണ്ടെങ്കിലും അത് എത്രത്തോളം ജനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ അവരിലേക്ക് എത്തിക്കാൻ ആപ്പിനെ സംബന്ധിച്ചോളം കെജ്രിവാളിനെ സംബന്ധിച്ചോളം കഴിയും എന്നുകൂടി നമ്മൾ എങ്ങനെ മനസ്സിലാക്കണമെന്ന്? കേസുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും കെജ്രിവാൾ പറയേണ്ടതില്ലല്ലോ. അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറച്ചിലല്ലേ? അതായത് ഈ കേസ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രതിയോഗികളെ, എതിരാളികളെ തളയ്ക്കാൻ വേണ്ടിയും അവരെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണത്തിന്റെ ഭാഗമാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ സാന്നിധ്യം വേദികളിലേക്ക് വരുമ്പോൾ തന്നെ അടിവരയിടപ്പെടുകയല്ലേ? ഒരുപക്ഷെ അദ്ദേഹം ഒന്നും പറയേണ്ടതില്ല, അദ്ദേഹം നിന്നു കൊടുത്താൽ മാത്രം മതി. മാത്രമല്ല സുപ്രീം കോടതിയുടെ ഈ പറഞ്ഞ നടപടിക്രമങ്ങൾ നമ്മൾ കൂലങ്കക്ഷമായി പരിശോധിച്ചാൽ കോടതി ചോദിച്ചില്ല ചോദ്യങ്ങളുണ്ട്. 2 വർഷമായിട്ട് നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഈ ഡൽഹി എക്സൈസുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? എവിടെ എന്താണ് മണി ട്രെയിൽ? ഈ കള്ളപ്പണം നിങ്ങൾ പറയുന്ന പോലെ എവിടെ പോയി, എങ്ങനെ പോയി, ആരിലൂടെയൊക്കെ പോയി എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് എന്നുള്ള ചോദ്യങ്ങളൊക്കെ അന്തരീക്ഷത്തിലുണ്ടല്ലോ. ആ ചോദ്യങ്ങളുടെ ഒപ്പം കെജ്രിവാൾ എന്നുള്ള വ്യക്തി വേദിയിലേക്ക് വരുമ്പോൾ അതിനൊരു മറുപടിയാകുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല യഥാർത്ഥത്തില് ലോക രാഷ്ട്രങ്ങൾക്കിടയില് ഇന്ത്യയെ നാണിപ്പിക്കുന്ന ഒരു സമീപനമല്ലേ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്? വലിയൊരു പൊതുതെരഞ്ഞെടുപ്പിന്റെ കാഹളം ഉയർന്ന സമയത്ത് പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട നേതാക്കളേക്ക് ഒന്നൊന്നായിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുക, ഇതാണ് ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ പറഞ്ഞതുപോലെ ഒരു കളി ആരംഭിക്കുമ്പോൾ ആദ്യം റഫറിയെ വാങ്ങി പോക്കറ്റിലാക്കുക, ഗോൾ കീപ്പറെ പുറത്താക്കുക, മറുപക്ഷത്തെ കളിക്കാരെ റെക്കാർഡ് കാണിച്ച് കോർട്ടിന്റെ വെളിയിലാക്കുക, ആ രീതിയിലല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോൾ അതിനുള്ള ഒരു ഒരു പ്രത്യാഘാതമല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? സുപ്രീം കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടു. യഥാർത്ഥത്തില് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലുള്ള സ്ഥാപനങ്ങളാണ് ആദ്യം പ്രതികരിക്കേണ്ടിയിരുന്നത്. സ്വതന്ത്രവും നീതിപൂർവമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ എല്ലാവർക്കും സമതലമാകുന്ന ഒരു കളിക്കളം വേണമെന്ന് പറയേണ്ടിയിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാ. അത് പറയാതിരുന്നത് കൊണ്ടാണ് സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നത്. മാത്രമല്ല സുപ്രീം കോടതിയിലെ മനസ്സിലേക്ക് വരേണ്ട കാര്യം എന്താണ്? ഇവിടെ 2 വർഷമായിട്ട് അന്വേഷിക്കുന്ന ഒരു കേസിൽ യാതൊരു വിധ അങ്ങനെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൊക്കെ അങ്ങനെയുള്ള ഒരു നിലപാട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തോന്നൽ ഉളവാക്കുന്ന തരത്തിൽ എത്രയോ സംഭവങ്ങൾ, കാരണം നരേന്ദ്രമോദിയുടെ മലീമസമായ പ്രസ്താവനകളിൽ പോലും എടുത്ത നാവടയ്ക്കുന്ന നിലപാടുകൾ, അപ്പോൾ നമ്മൾ അവിടെ നിന്നും അങ്ങനെ ഒരു അനുകമ്പ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ശ്രീ ജോൺ ബ്രിട്ടാസ് പറഞ്ഞതുപോലെ തന്നെ ഈ കോണ്ടസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അത് ഒരു പക്ഷേ വളരെ ജാഗ്രതയോടുകൂടി ഗൗരവത്തോടുകൂടി ഈ അറസ്റ്റിന്റെ കോണ്ടസ്റ്റൊക്കെ കോടതി കണ്ടിരിക്കാമല്ലേ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല സുപ്രീം കോടതി ചോദിക്കാതെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത് ചോദിച്ചിട്ടൊന്നുമില്ല, പക്ഷെ നമുക്ക് വേണം അനുമാനിക്കാൻ കഴിയും. ഇന്ന് ഇടക്കാല ജാമ്യം നൽകുന്നതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് എന്ന കാരണം നിങ്ങൾ അന്വേഷിച്ചൊരു കേസിൽ എവിടെ എത്തിയിട്ടില്ല. പക്ഷേ ഇതാ ഇത് ചോദിച്ചിട്ടില്ലേ, ഇത് അശരീരിയായിട്ട് നമ്മൾ നമ്മുടെ ചെവിയിലേക്ക് വരുന്നതാണ്, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഈ വിധിന്യായത്തിലൂടെ പുറത്തു വരുന്നൊരു കാര്യമാണ്. ഏയ്, ഇവിടെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, ഭരണാധികാരിയായിട്ടുള്ള പ്രധാനമന്ത്രി പറയുകയാണ് രണ്ട് വ്യക്തികൾ
ഇന്ന ആൾക്ക് ഒരു ട്രക്കില് കറൻസി നോട്ടുകൾ കൊടുത്തു, കള്ളപ്പണം കൊടുത്തു, കാലാതൻ കൊടുത്തു എന്ന് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തി. അതിന് പുറകെ എന്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ പോകാത്തത്? എല്ലാ തെളിവും ഉണ്ടല്ലോ, വണ്ടിയുടെ മോഡൽ പോലും ഉണ്ട്, ടെമ്പോ ആണെന്നും പറയുന്നു. ഇനി ആ രജിസ്ട്രേഷൻ നമ്പർ മാത്രമല്ലേ കണ്ടെത്തേണ്ടതുള്ളൂ, ആരാണ് കൊടുത്തതെന്നും ആർക്കാണ് കൊടുത്തതെന്നും പോലും പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിന്റെ പുറകെ ഒന്നും പോകാതെ തെളിവില്ലാത്ത ഒരു കാര്യത്തിൽ രണ്ടു വർഷമായിട്ട് ഇങ്ങനെ ഇരുട്ടിൽ തപ്പി. ശരി, വളരെ തീർച്ചയായും പ്രതികരിച്ചതിന് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചോളം വലിയൊരു ആശ്വാസം എന്നാണ് ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും സുപ്രീം കോടതിയിൽ നിന്നും വലിയ ആശ്വാസം ലഭിച്ചിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു.